വിവാദങ്ങൾക്കൊടുവിൽ നടൻ വിനോദ് കോവൂർ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി. കാലാവധി കഴിഞ്ഞ ലൈസൻസ് പുതുക്കാൻ എളുപ്പവഴി കണ്ടെത്തിയ ഡ്രൈവിംഗ് സ്കൂൾ മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ തിരിമറി നടത്തിയതോടെ വിനോദ് കോവൂരും വെട്ടിലാവുകയായിരുന്നു. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വാഹനം ഓടിക്കാൻ പോകുന്നതിനുള്ള സന്തോഷത്തിലാണ് അദ്ദേഹം. ലൈസൻസ് പുതുക്കാൻ ശ്രമിച്ച് പുലിവാലി പിടിച്ചതിന്റെ ആശങ്കയൊന്നുമില്ലാതെ നടൻ വിനോദ് കോവൂർ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തി. പൃഥ്വിരാജ് ചിത്രം ഡ്രൈവിംഗ് ലൈസൻസിനെ ഓർമ്മിപ്പിക്കും വിധമുള്ള രംഗങ്ങൾ. ലൈസൻസ് പുതുക്കി നൽകാൻ സമീപിച്ച ഡ്രൈവിംഗ് സ്കൂൾ മോട്ടോർ വാഹന വകുപ്പിന്റെ പാസ്വേഡ് കൈക്കലാക്കി എളുപ്പവഴിയിൽ കാര്യം നടത്തി. പോലീസുകാരിൽ നിന്നാണ് തിരിമറിയുടെ കാര്യം അറിഞ്ഞതെന്ന് വിനോദ് കോവൂർ. കേസിലും നിയമക്കുരുക്കിലും പെട്ട് 9 മാസമായി ലൈസൻസ് എടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അതിനും ഉത്തരമായി. അപ്പോൾ എന്തായാലും പറ്റിപ്പോയി, കാരണം ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം എളുപ്പം നോക്കിയിട്ടാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ വിനോദ് 2 ഫോട്ടോ തന്നാൽ മതി, 6,300 രൂപയും തരിക. ഒരു മാസം കഴിയുമ്പോൾ വിനോദിനെ വിളിക്കുക, ഒരിക്കൽ കൂടി അച്ഛൻ എഴുതേണ്ടി വരും, 8 എഴുതേണ്ടി വരും. അപ്പം ഞാൻ ഭയങ്കര അതിശയത്തോട് ചോദിച്ചു, അതൊക്കെ അതൊക്കെ നിയമമൊക്കെ മാറി ഇപ്പം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് 1 മാസത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് 20 ദിവസം കഴിഞ്ഞപ്പോൾ സൈബർ സെല്ലിൽ നിന്ന് എനിക്ക് വിളി വരുന്നത്. ഒരെണ്ണം ചെറിയൊരു കേസുണ്ട് നിങ്ങളുടെ പേരിൽ നിന്ന്. അപ്പം ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. കോഴിക്കോട് എത്തിയപ്പോഴാണ് കൃത്രിമമായിട്ട് എനിക്ക് ലൈസൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവരവർ ചെയ്യാനുള്ള ഓൺലൈനിൽ ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഈ സേവാ കേന്ദ്രങ്ങൾ നമുക്ക് ബന്ധപ്പെടാം, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തോടെ നമുക്ക് ബന്ധപ്പെടാം. അവരെല്ലാം ഈ സിസ്റ്റം ചെയ്യുന്നുണ്ട്. കേസിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ സൈബർ സെല്ലിനെ അറിയിച്ച് സൈബർ സെല്ലിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാലം നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. സൈറ്റിൽ ഇത് കയറി ബ്ലോക്കായിപ്പോയി. ലൈസൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും പോലീസ് കേസ് അവസാനിച്ചിട്ടില്ല. നല്ലൊരു ക്ലൈമാക്സ് അതിനുമുണ്ടാകുമെന്നാണ് വിനോദ് കോവൂരിൻ്റെ പ്രതീക്ഷ. മനോരമ ന്യൂസ്, കോഴിക്കോട്.